ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളത് സഫ്സഫ് റെസ്റ്റോറന്റിലെ മെനു ആണ് നമ്മളിത് കാണുന്നത്. അപ്പൊ നമുക്ക് റഫിക് ഭായ് നമ്മുടെ മാനേജർ മൂപ്പര് നമുക്ക് ഈ മെനു ഓരോന്നായി പരിചയപ്പെടുത്തിട്ടുണ്ട്. നമ്മുടെ സഫ്സഫിന്റെ ഫാമിലി സെക്ഷൻ അവിടെ എത്തിയിരുന്നു. അപ്പൊ ഇവിടെ വി ഐ പി റൂം ഉണ്ട്. അപ്പൊ ഇതാണ് വി ഐ പി റൂം. അപ്പൊ നമുക്ക് ഇവിടുത്തെ മാനേജറും അതൊക്കെ പരിചയപ്പെടാം. റഫീഖ് ഭായ് മൂപ്പരന്റെ മാനേജർ അതല്ല ബാക്ക് ബോൺ നമ്മുടെ സഫ്സഫ് ദ റിയൽ ടേസ്റ്റ് അല്ലേ. റഫീഖ് ഭായ് അപ്പൊ നമുക്ക് റഫീഖ് ഭായി അടുത്ത് എത്ര വർഷം ഇപ്പൊ തുടങ്ങിയിട്ട് മൊത്തത്തിന്റെ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷമാണ്. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 10-12 വർഷം നമ്മുടെ ഒത്തിരി എക്സ്പീരിയൻസ് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ ഇതിന് മുന്നേ ഒരു 10-8 വർഷമായി നമ്മളെല്ലാം. അപ്പൊ നമ്മൾ ഏകദേശം വന്നിട്ട് 1 hour ആയി, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു, നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. കുറെ കസ്റ്റമർ നമ്മളെ പരിചയക്കാർ, ഒരുപാട് കസ്റ്റമർ പരിചയക്കാരുണ്ട്. അപ്പോ എല്ലാം വിളിച്ച് പറയും ഒന്ന്, പിന്നെ റിസർവ് ചെയ്ത് വെക്കാൻ. മാക്സിമം ഞാൻ ഓരോരോ കസ്റ്റമറെ നമ്മളെ ഫ്രണ്ട്സിന് ഒക്കെ ടൈം കൊടുക്കും, ഇവരെ അരമണിക്കൂർ കഴിഞ്ഞാൽ വന്നാൽ മതി, ഇവരെ കോൾ ചെയ്താൽ മതി, നമ്മൾ റെഡി ആക്കി വെക്കാം. നമുക്ക് മെനു ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ഏതൊക്കെ വേണ്ടത് വെച്ച് ഇവിടുത്തെ ഏറ്റവും ലൈക്ക് ഇവിടുത്തെ ബെസ്റ്റ് പറഞ്ഞാല് അറബ് ഫുഡാണ്, അറബിക് ഫുഡ്സ് ആണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചൈനീസ് ഫുഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് അറബിക് ഫുഡ്സും ചൈനീസ് ഫുഡ്സും നമുക്ക് പരിചയപ്പെട്ടിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, അറബിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കസ്റ്റമർ ഭയങ്കര മറ്റേ കൂടുതലായിട്ട് വാങ്ങുന്നത് ഒന്ന് മീൻ, മീൻ കബ്സലാം, മീൻ ഫ്രൈ, ഡീപ് ഫ്രൈ, മീൻ ഡീപ് ഫ്രൈ. പിന്നെ അതിൽ വിത്ത് പൊട്ടാറ്റോ ഉണ്ട്, പൊട്ടാറ്റോ വേണ്ടെങ്കിൽ റൈസ്, രണ്ട് ഐറ്റംസ്. അറബിക് സ്റ്റാർട്ടർ, അറബിക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാല് ഏത് ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് അറബിക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു, അതായത് മുക്കബിലാത്ത്, അത് വെച്ച് വിത്ത് കൊണ്ടു കഴിഞ്ഞാൽ 6 ഐറ്റംസ് സ്റ്റാർട്ടുണ്ടാവും. അതാണ്, ഇതാണ് നമ്മൾ അറബിക്ക് മുക്കബിലാത്ത് എന്ന് പറയുന്നത്. അറബിക് കസ്റ്റമർ ഇത് ഇതിന് ഭയങ്കര ഫെമിലിയർ ആണ്. പിന്നെ ഇതിൽ 2 സൈസ് വരുന്നുണ്ട്, ചെറുതും വലുതും, അതായത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ വലിയ സൈസാണ്. യെസ് യെസ്, കുബൂസാണ് കൂടുതൽ വയ്ക്കുന്നത്. അതിന് ശേഷം മഷ്വിയാത്താണ്. മഷ്വിയാത്ത് എന്ന് പറയുമ്പോൾ ഇതിൽ 4 ഐറ്റംസ് ഉണ്ടാവും: ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, ഷീഷ് തൗക്ക്, ഔസാല. ഓക്കെ, ഇത് ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 4 സീക്ക് വരും, 8 സീക്ക്, 16 സീക്ക്, അങ്ങനെ 4-3 ഐറ്റംസ് ഉണ്ടാവും. അതിന് ശേഷമാണ് നമ്മുടെ ഭാര്യ അല്ലേ, അതായത് റിയേഷ്, ഇത് ഇതാണ് ഏറ്റവും മൂവേബിൾ ഐറ്റംസ് ആണ് ഇപ്പം മഷ്വിയാത്തിലുള്ളത്.
ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫേമസ് സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫിഷാണ്. ഫിഷ് വിത്ത് റൈസ് ഉണ്ട്, ഫിഷ് വിത്ത് പൊട്ടാറ്റോ ഉണ്ട്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ കബ്സലാണ്, ഫ്രഷ് മട്ടിൻ്റെ കൂടെ ബിരിയാണി റൈസ്. പിന്നെ നമ്മളെ ഫേമസ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ സൗദി മാക്സിമം നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഇത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. സൗദി ഷാംപെയിൻ, സൗദി ഷാംപെയിൻ എല്ലാവർക്കും നിങ്ങൾക്ക് പല വേറെ വേറെ ടൈപ്പിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെയാണ് നമ്മുടെ അടുത്ത് ചൈനീസ് ഐറ്റംസ് ഉണ്ട്, മറ്റേ ഷാങ്കായ് ഫ്രൈഡ് റൈസ്, മിക്സ് നൂഡിൽസ്, പിന്നെ ചിക്കൻ ലോലിപോപ്പ്, പിന്നെ അതേമാതിരി വെറൈറ്റി ജ്യൂസസ് ഉണ്ട്. പിന്നെ ജ്യൂസ് അവക്കാഡോ ഉണ്ട്, മാംഗോ ഉണ്ട്, ഫ്രൂട്ട് സലാഡ് എക്സ്ട്രാ ഉണ്ട്, ഫ്രൂട്ട് സലാഡ്, പിന്നെ ഏഷ്യൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ജ്യൂസ്. അപ്പൊ കുറെ വെറൈറ്റി ഫുഡ്സും ഉണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ചോയ്സസ് ഉണ്ട്. പിന്നെ ഇതിൽ മെയിൻ വെച്ചാൽ ബ്രോസ്റ്റഡും അൽഫാമും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേണ്ട പറഞ്ഞത് അത് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ ഓരോ ഫുഡും. നമ്മൾ റഫീഖ് ഭായ് പറഞ്ഞ ഓരോ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആ നമുക്ക് മുക്കബലാത്തിലെ മിക്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. മുപ്പത് പറഞ്ഞ സ്റ്റാർട്ടർ അറബികളുടെ ഫേവറേറ്റ് സ്റ്റാർട്ടർ ആണ്, നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാം. അതിന് കൂടെ ഹുബൂസ് നമ്മൾ യൂസ് ചെയ്യണം. ഇങ്ങനെ എടുക്കുക, പിന്നെ നമുക്ക് കുറച്ച് ഇത് കൊടുക്കാം. ഇത് എങ്ങനെ തിന്നിട്ട് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് കോൺ എടുക്കാം, പിന്നെ കുറച്ച് ഹുമ്മൂസ് എടുക്കാം, പിന്നെ ഇത് കുറച്ച് സാമ്പിൾ എടുക്കാം, പിന്നെ ഒലിവ് കുറച്ച് എടുത്തിട്ട് ബിസ്മില്ലാഹ് വന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് പറയാം സാറേ? നമുക്ക് എല്ലാവരെയും അഭിപ്രായം ചോദിക്കാം അല്ലെ. അപ്പൊ നമ്മളെ ഫാമിലി ഫുൾ ഉണ്ട്, എല്ലാവരും ചോദിക്കാം മക്കളെ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളെ മാമന്മാരുണ്ട്, മക്കളെ മാത്രമല്ല മാമന്മാരുണ്ട്. ടേസ്റ്റ് മാത്രമല്ല ഇത് നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ്. ഡിഫറെ ടൈപ്സ് ഓഫ് കെബാബ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ മട്ടനും ചിക്കനും എല്ലാം ഉണ്ട് അല്ലേ. നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്കിത് കഴിച്ച് എങ്ങനെ നോക്കാം. ഇതിനുള്ള തൂമ്പൊക്കെ നമുക്ക് മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിക്കൻ ടേസ്റ്റ് അല്ലേ, ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. മൈസ് ആയിട്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനം. പിന്നെ ഇത് മട്ടനാണ്, ബീഫാണെന്നാണ്. തൂമ്പോൾ ടേസ്റ്റ് ചെയ്ത് തന്നെ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ കുറച്ച് റൈസ് ഇട്ടിട്ട് നല്ല അടിപൊളി, എന്താ പറയാ, ടെൻഡറും എന്താ ജ്യൂസി സെറ്റ് ഉണ്ടല്ലോ. നല്ല അടിപൊളി പക്ക, എല്ലാം വെറൈറ്റി കെബാബാണല്ലോ എല്ലാം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് വെച്ചാൽ ആ ഫിഷാണ്. ആ ഫിഷ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ. എടുത്തു നമ്മുടെ ഫിഷ്, ഫിഷിന് കൂടെ ചോറ് വരുന്നുണ്ട്. നമ്മുടെ വൈറ്റ് റൈസിന് കൂടെ ഫിഷ് കൊടുത്തിട്ട് അടിപൊളി. അപ്പൊ ഇതിന്റെ ഫിഷ് മാത്രം നമുക്ക് ടേസ്റ്റ് ചെയ്യാനുണ്ടെന്ന്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ഡീപ് ഫ്രൈ ആണ്. കിഡിലും ഫിഷ് ഫ്രൈ ഒരു സ്പെഷ്യൽ പറഞ്ഞത് സ്പെഷ്യൽ ഒന്നുമല്ല സാറാ, കിഡിലായിട്ടുണ്ട് ഫിഷ്. അടുത്ത നമ്മൾ മട്ടൻ്റെ സ്പെഷ്യാലിറ്റി കഴിക്കാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ, മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് എടുക്കാം. നമ്മൾ വിചാരിച്ചോളൂ തന്നെ നല്ല ജ്യൂസും മസാലയും മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി സാധനം. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പുളിക്കാം. എല്ലാരും വന്ന് മസ്റ്റർ ചെയ്യണം ഈ സാധനം അല്ലേ. അപ്പൊ ഇത് വൺ ഓഫ് ദ മെയിൻ ആണ്, നമ്മുടെ വാരില്. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ ഇവിടുത്തെ വാരില്, അറബിക് വാരിൽ എന്ന് പറയാം. നമുക്ക് കഴിച്ചു, തൂങ്ങി നിൽക്കുന്നുണ്ട്, ആടി നിൽക്കുന്നുണ്ട്. എന്താ പറയാ, ഒന്നും പറയാനില്ല, അമ്മയുടെ ടേസ്റ്റ്. അറേബ്യൻ മസാല അല്ലേ ഇവിടുത്തെ മസാല, നമ്മൾ അവിടെ ചോദിച്ചുള്ള ശരി. നാട്ടിലെ റെസ്റ്റോറൻറ്റിലെ ഇങ്ങനത്തെ മസാല ഇല്ല. പിന്നെ നമ്മള് ചൈനീസ് നൂഡിൽസ് അല്ലേ.
നല്ല മിക്സ്ഡ് ആയിട്ട് വരുന്നില്ല അതിൻ്റെ ഇത് പറഞ്ഞാൽ ഇത് റൈസ് മിക്സ്ഡ് ആണെന്ന് നമുക്ക് പറഞ്ഞല്ലേ റൈസ് മിക്സ്ഡ് ആയിട്ടുള്ള ചൈനീസ് നൂഡിൽസ് ആണത് നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് നന്നായി സ്പൈസി നൂഡിൽസ് ആണുള്ളത് ഇനി നമ്മളെ എന്താ പറയാ അടുത്ത മെയിൻ ആയിട്ടുള്ളത് ഒരു ഡ്രിങ്ക് നമ്മൾ കുടിച്ചാണ് ഡ്രിങ്ക് ഇതിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല അപ്പൊ സൗദി ഷാമ്പെയ്ൻ നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാം അപ്പൊ ഈ സൗദി ഷാമ്പ പ്രത്യേകം എന്താ വെച്ചാല് ഇതില് ഫ്രൂട്ട്സ് കുറെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും അല്ലേ സബ്സ്ക്രൈബേഴ്സ് ഫ്രൂട്ട്സ് ഇട്ടു ഫ്രൂട്ട്സ് ഇട്ടിട്ട് നല്ല പുതിയ ഇലയൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളി ഇട്ടിട്ടില്ല റെസിപ്പിയാണ് അപ്പൊ നമുക്ക് സൊലൈൻ കൊടുക്കാം സൊലൈന് ഇങ്ങനത്തെ സാധനങ്ങൾ നല്ല ഇഷ്ടമാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് നമ്മൾ സംഭവം കുടിക്കും പക്ഷെ എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാം നല്ല രസം ഇതെന്തായാലും അടിപൊളിയുണ്ട് സൗദിഷാമ്പ നമുക്ക് അതൊന്ന് ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ഫുള്ള് കാത്തിരിക്കുന്നത് അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യണം അത് മോശമല്ല നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാം എല്ലാവരും അല്ലേ വരുമോ വരി മക്കളെ എല്ലാം കഴിച്ചോളിമായ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് മൊത്തത്തില് എല്ലാം കഴിച്ചെല്ലാം നന്നായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല നിനക്ക് എന്തൊന്നും കിട്ടിയ അപ്പൊ ഗൈസ് നമുക്ക് അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ഏകദേശം രാത്രി ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേഗം വീട്ടിൽ പോകണം അല്ലെങ്കിൽ കടടിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു കിടിലം റെസിപ്പിയുമായി ഐ മീൻ ഒരു മിനിറ്റ് അപ്പൊ ഗൈസ് ഏകദേശം രാത്രി ഒരു മണി അപ്പൊ ഇവിടെ ഷോപ്പ് ക്ലോസ് ആയി അപ്പൊ നമ്മൾ വേഗം കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം എനിക്ക് ഇവിടുന്ന് പ്രശ്നമാണ് ഗൈസ് നെക്സ്റ്റ് കിഡിലും വീഡിയോ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അതെ ബൈ ബൈ.